ഹലോ അമ്മാന്ന ഐശ്വര്യ പേജാണ്. എന്താണ് വർത്തമാനം? ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നലെ എന്റെ തൊള്ളിയിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നിനി. പക്ഷെ ഞാൻ നമ്മളീ നോൺ ആക്റ്റീവിനെ പറ്റി നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. നോൺ ആക്റ്റീവ് ആയിട്ടുള്ള സെറ്റുകൾ, അപ്പൊ 12 Pro, 12 Pro Max, 12 ഇങ്ങനത്തെ സെറ്റുകളൊക്കെ നോൺ ആക്റ്റീവ് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട്. ഈ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ആക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് നോൺ ആക്റ്റീവിന് ആപ്പിൾ വയറിന്റെ കിട്ടണില്ല? നോൺ ആക്റ്റീവ് ആണ്, അതിൽ സിം ഇട്ട് ഉപയോഗിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ പുതിയ സെറ്റല്ലേ, പിന്നെ എന്തുകൊണ്ട് ആപ്പിൾ വാറന്റി കിട്ടണില്ല? അപ്പൊ നമ്മളിപ്പോ ഷോപ്പ് വാറന്റി ആണ് 1 ഇയർ കൊടുക്കുന്നത്. അതിന്റെ അടുത്ത് ബൈ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ പറ്റി ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാല് ഈ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാല് ആപ്പിൾ വാറന്റി, ഇപ്പൊ ആപ്പിൾ കമ്പനി ഉണ്ടല്ലോ, ഇപ്പൊ 14 ഇറങ്ങിയോണ്ട് തന്നെ 12 സീരീസ് ആപ്പിൾ കമ്പനി ഔട്ട് എന്താ പുറത്തിടും. പുറത്ത് പറഞ്ഞാല് പുറത്ത് സെയില് അഥവാ പുറത്ത് സെയിലാക്കാൻ അലോഡ് കൊടുത്തിട്ട് അവർ ആ സ്റ്റോക്ക് ഔട്ടാകും. സ്റ്റോക്ക് ഔട്ട് ആക്കിയ സമയത്ത് ഈ സാധനം നമുക്ക് നോൺ ആക്റ്റീവ് പീസ് ബോക്സ് ഇല്ലാതെ ഇതേപോലെ കിട്ടും. ഈ പുറത്ത് കൊടുക്കുന്ന സമയത്ത് ഓല് റേറ്റ് പറ്റ ചവിട്ടിയിട്ടാണ് ഔട്ട് ചെയ്യണത്. ആ സമയത്ത് ഇതിന് ആപ്പിൾ വാറന്റി കട്ടാക്കും. പക്ഷെ ആപ്പിൾ വാറന്റി കട്ടാക്കാൻ ടെൻഷൻ ഇല്ല, നിങ്ങൾക്ക് നമ്മൾ ഷോപ്പ് വാറന്റി 1 ഇയർ കൊടുക്കലുണ്ട്, അത് തരും ചെയ്യും. അതാണ് എന്ത് ഇതിന്റെ ഫസ്റ്റ് കാര്യം. പിന്നെ രണ്ടാമതുമായിട്ട് എന്താ വെച്ചാല് നിങ്ങൾക്ക് ഇതിന്റെ സീരിയൽ നമ്പർ എടുത്തിട്ട് എന്താ ആപ്പിളിന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താല് ആ സീരിയൽ നമ്പർ അടിച്ചാൽ കറക്റ്റ് കിട്ടും, ഇത് ജെനുവൻ പ്രൊഡക്റ്റ് ആണോ. ഇപ്പൊ നമ്മളിവിടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ കാണിക്കും എന്ന് വെച്ചാല് പ്ലീസ് ആക്ടിവ് യുവർ ഡിവൈസ് എന്ന് കാണിക്കും ഫസ്റ്റ് തന്നെ സീരിയൽ നമ്പറിൽ. കാരണം നമ്മൾ ആ ഡിവൈസ് ആക്ടിവേഷൻ ആക്കിയിട്ടില്ല, ആപ്പിളിന്റെ സൈറ്റിൽ ഇട്ടാ. ഒറിജിനൽ സാധനമാണെന്ന് ഏറ്റവും നമുക്ക് അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പക്ക ഓജി ജെനുവൻ സാധനമാണെന്ന്. അപ്പൊ ഇതിന്റെ സീരിയൽ നമ്പർ പറയുമ്പോൾ ഞാൻ ഇന്നലെ എം സീരീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ അതിൽ എം ആരാണ്? പക്ഷെ ഇത് വരുന്ന കഴിച്ചാൽ ഇതിന്റെ സീരിയൽ നമ്പർ ഞാൻ കാണിച്ചു തരാം. ഒന്നും കൊണ്ട് നാണി ഇതിന്റെ സീരിയൽ നമ്പർ കണ്ടോളി, 5G M43LL A. ഇതിന്റെ ഈ LL A എന്ന് പറഞ്ഞാൽ USA സ്പെക്കാണ് സാധനം. USA സ്പെക്കിൽ വരുന്ന സാധനമാണ് 12 Pro. ഇതിപ്പോ നമ്മളടുത്തുള്ളത് 12 Pro ആണ്. അപ്പൊ മനസ്സിലായല്ലോ ഈ ആപ്പിളിന്റെ ഒറിജിനൽ. ഇപ്പോ പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സെറ്റ് ഒരു 10 മാസം 11 മാസം ഉപയോഗിച്ചിട്ട് കംപ്ലൈന്റ് ആയത് നിങ്ങൾ ഒറിജിനൽ സാധനം ബോക്സോടെ വാങ്ങിയ പീസ് ആപ്പിൾ വാറന്റിൽ സെയിം സാധനം 11 മാസം കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് ആയി, പിന്നെ നിങ്ങൾ കമ്പനിയിൽ ആ സാധനം കൊടുത്താല് കമ്പനി നിങ്ങൾക്ക് വേറെ പീസ് തരുമല്ലോ. അപ്പൊ കമ്പനി മാറ്റി തരുന്ന പീസ് ആ പീസ് ഈ സാധനം കയറും. മനസ്സിലായോ? അപ്പോ ആരെങ്കിലും ഫോണ് കംപ്ലൈന്റ് ആയിട്ട് ആപ്പിൾ വാറന്റി പുതിയ സെറ്റ് തന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതിനെ പറ്റിയിട്ട്. അപ്പോ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാല് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോ അതിൽ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിന് ഡീപ്പായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പൊ നോൺ ആക്റ്റീവ് എന്താ, സാധനം വാങ്ങുന്നതിനൊന്നും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ധൈര്യത്തിൽ വാങ്ങിക്കോളി, പുതിയ സെറ്റാണ്. പുതിയ സെറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇത് വാങ്ങുമ്പോൾ പൈസ കുറച്ച് ലെസ്സായി കിട്ടും. ഓക്കെ, അപ്പോ ഏറെക്കുറെ പറഞ്ഞ പോലെ വിളിക്കാൻ മറക്കണ്ട, സാധനം വാങ്ങി വിളിച്ചോളി. 12 Pro, 12 Pro Max, 12 സീരീസ് ആകുമ്പോഴത്തെ നോൺ ആക്റ്റീവ് എല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏറെക്കുറെ ബൈ.